നമസ്കാരം. 2023 ജപ്പാൻ മൊബിലിറ്റി ഓട്ടോ ഷോ, അതായത് ടോക്കിയോ ഓട്ടോ ഷോ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സുസുക്കിയുടെ ഒരു സ്റ്റാളാണ്. കാരണം സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു 50 മുകളിൽ രാജ്യങ്ങളിൽ സുസുക്കി സെയിൽസും സർവീസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു വാഹനം ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനാണ് അവർ ആദ്യമായിട്ട് ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ടിന് വരെ ഇപ്പോൾ സുസുക്കി ശരിക്കും അതിലൊരു പ്ലാനിങ് നടത്തുന്നുണ്ട്. കാരണം എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഹൈ മാർജിൻ നൽകുന്ന ഒരു ബിസിനസ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊരു പോയിന്റും കൂടെ ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ, മാരുതി സുസുക്കി ജിംനിക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഹ്യൂജ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജിംനിയുടെ സീറ്റ വേരിയൻറ്റിന് അവർ ഏകദേശം ഒരു 100,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ആ ഒരു വാഹനം ലാഭമാണ്. ശരിക്കും പറഞ്ഞാൽ മാരുതി സുസുക്കി കിട്ടുന്ന ഒരു മാർജിൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിംനിയുടെ കേസിൽ വളരെ വളരെയധികം കൂടുതലാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഓട്ടോ എക്സ്പോയിൽ, അതായത് ടോക്കിയോ ഓട്ടോ എക്സ്പോയിൽ, EVX എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ വേർഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി ഈ ഒരു വാഹനത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മുടെ 2023 ഓട്ടോ എക്സ്പോയിൽ ഈ ഒരു വാഹനത്തെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 2024 അവസാനം പ്രൊഡക്ഷൻ തുടങ്ങുകയും 2025 ഈ വാഹനം മാർക്കറ്റിലേക്ക് വരികയും ഇന്ത്യയിൽ നിന്ന് ഈ വാഹനം ഉൽപ്പാദിപ്പിച്ച് ലോകമെമ്പാടും ഈ വാഹനം എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതൊരു ഗ്ലോബൽ വാഹനമാണ്. ഏറ്റവും സുപ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന വാഹനം ആയിരിക്കില്ല. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു സി കാറ്റഗറിയിലൊക്കെ, അല്ലെങ്കിൽ ഒരു മിഡ് സൈസ് SUV, 4 മീറ്ററിന് മുകളിലുള്ള ഒരു മിഡ് സൈസ് SUV ഇന്ന് എത്ര വിലയ്ക്കാണോ നമ്മൾ വാങ്ങുന്നത്, ഏകദേശം അറൌണ്ട് ഒരു 18 lakh ഇപ്പോൾ ആ ഒരു സി സെഗ്മെൻറ്റിലെ SUV നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിലയ്ക്ക് തന്നെയായിരിക്കും ഈ ഒരു വാഹനം ഇറങ്ങാൻ പോകുന്നത്. ബിക്കോസ് ഇന്ത്യയിൽ വാഹനം ഇറക്കുമ്പോഴത്തേക്കും കൃത്യമായ പ്രൈസിങ് ആയിരിക്കും സുസുക്കി നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ്, ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു പ്രത്യാശയോടുകൂടി എൻജിൻ ബേഡ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസ് അതിനൊരുപാട് വാല്യൂ നമ്മൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ കോണ്ടൻറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഇലക്ട്രിക് വാഹനമാണ്. ഇപ്പോൾ ടാറ്റയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 1 പ്ലാറ്റ്ഫോം, ജനറേഷൻ 2 പ്ലാറ്റ്ഫോം, ജനറേഷൻ 3 പ്ലാറ്റ്ഫോം, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ജനറേഷൻ 1 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ ഉള്ള ഐസ് എഞ്ചിനിലുള്ള എഞ്ചിനിലെ ആ ഒരു പ്ലാറ്റ്ഫോമിലെ ചില ചില സ്പേസുകൾ യൂസ് ചെയ്ത്, ഇപ്പം പെട്രോൾ ടാങ്ക് എടുത്ത് മാറ്റുന്നു, ഗിയർ ബോക്സ് മാറ്റുന്നു, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്പേസുകൾ യൂസ് ചെയ്തിട്ട് അവിടെ ബാറ്ററി അലൈൻ ചെയ്തിട്ടാണ് അവർ വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. ടിയാഗോയാണ് അവസാനത്തെ വാഹനം എന്ന് നമുക്കറിയാം. അവസാനത്തെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ 1 പ്ലാറ്റ്ഫോമിലെ അവസാനത്തെ വാഹനം. ജനറേഷൻ 2 പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നിലവിലെ ഐസ് എഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുന്നു, എന്നിട്ട് ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്യുന്നു. ജനറേഷൻ 3 പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത പ്ലാറ്റ്ഫോം. എന്നാൽ മാരുതി ഡയറക്റ്റായിട്ട് അത്തരം ഒരു പ്ലാറ്റ്ഫോമുമായിട്ടാണ് വരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സ്കേറ്റ്ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിന് അവർ കൊടുത്തിരിക്കുന്ന കോഡ് നെയിം YY8 എന്ന് പറഞ്ഞൊരു കോഡ് നെയിമിലാണ്. ഈ YY8 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ബാറ്ററിയുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 kWh ഒരു ബാറ്ററി, just above 50 kWh ഒരു ബാറ്ററി ആയിരിക്കും ഇവർ കൊടുക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു 50-55 kWh ആ ഒരു പവറിൻ്റെ ഇടയിലുള്ള ഒരു ബാറ്ററി ആയിരിക്കും ഇവർ കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ വാഹനം ഡ്യുവൽ മോട്ടറിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ത്യയിൽ തന്നെ ബാറ്ററി നിർമ്മിച്ച് ലോക്കലൈസ്ഡ് ആക്കിയിട്ട് ഇന്ത്യയിൽ നിന്ന് ബാറ്ററി നിർമ്മിച്ച് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാരുതി സുസുക്കി മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനീഷ്യലി ഈ ബാറ്ററികൾ, അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത് BYD നിന്നായിരിക്കും ഇവർ വാങ്ങുന്നത്. അത് ബ്ലേഡ് ടെക്നോളജിയിലുള്ള സെൽ ടു പാക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലായിരിക്കും ഈ ഒരു ബാറ്ററി പാക്ക് അലൈൻ ചെയ്യുന്നത്. അതായത് ബ്ലേഡ് ബാറ്ററി സെൽസാണ് സെൽ ടു പാക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ, അതായത് കറക്റ്റായിട്ട് ഈ സ്കേറ്റ് ബോർഡിലേക്ക്
കൃത്യമായിട്ടുള്ള അലൈൻമെൻറ്റിൽ ബാറ്ററി പാക്കുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളിട്ട് ചോക്ലേറ്റൊക്കെ അടുക്കി വെക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രതലമായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഒരു എന്താ പറയുന്ന ഒരു ഹൈറ്റ് ഉണ്ടായിരിക്കും നമ്മൾ ഈ വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4300 mm ആണ്. അതായത് 4.3 meter ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. 2700 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് 80% നീതീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ട് ഫേഷ്യയും അതുപോലെ തന്നെ ബാക്ക് ഫേഷ്യയും ഒക്കെ ആ ഒരു രീതി കൃത്യമായിട്ട് പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലനിർത്തും. എന്നാൽ ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ടായിരിക്കും. ഇപ്പോൾ കാണുന്നൊരു ടൈപ്പ് സ്റ്റിയറിംഗ് വീലൊന്നും ആയിരിക്കില്ല, പനോറമിക് സൺറൂഫ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇതൊരു ഗ്ലോബൽ വാഹനമാണ്, സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്ലോബൽ വാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2024 അവസാനത്തോടുകൂടി ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും 2025 ഈ വാഹനം ലോഞ്ച് ചെയ്യുകയും ഇന്ത്യയിൽ നിന്ന് ഈ വാഹനം എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2025 എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് കാറുകളുടെ ഒരു വസന്തം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും സീറയൊക്കെ വരും. തീർച്ചയായിട്ടും എത്ര വലിയ കാറുകൾ വന്നിട്ടും കാര്യമില്ല, കാരണം സാധാരണക്കാർക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിൽ ഒരു ടെക്നോളജി വന്നാൽ മാത്രമാണ് ആ ടെക്നോളജി സക്സസ്ഫുൾ എന്ന് പറയാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഡ്യുവൽ മോട്ടറാണ് എന്നുള്ളതാണ്. മറ്റ് ഫീച്ചേഴ്സൊന്നും ഇപ്പോൾ കൂടുതൽ അൺവീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഇനി ഒരു 2 കൂടി ഉണ്ടല്ലോ. ഈ 2 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പം 2024 അവസാനത്തിൽ പ്രൊഡക്ഷൻ തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1 മാത്രമാണ് ഇതിന് മുമ്പിലുള്ളത്. അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് നല്ല രീതിക്ക് ഉള്ള ചേഞ്ചുകൾ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും കോപ്പർ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് എലമെൻ്റ് ഒക്കെ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 km മുകളിൽ ആക്ച്വൽ റേഞ്ച് ആയിരിക്കും കമ്പനി പറയാൻ പോകുന്നത്. കാരണം മാരുതി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് റേഞ്ച് എന്ന് പറയുന്ന ഒരു ഘടകത്തിലായിരിക്കും. റേഞ്ച്, പ്രൈസ്, ഈ 2 കാര്യത്തിലായിരിക്കും മാരുതി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റി വാഹനമായിരിക്കും ഇനി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നൊരു വിശ്വാസത്തോടു കൂടി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് സാധാരണക്കാരെ അല്ലെങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു വാഹനമല്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന മറ്റൊരു വാഹനം, അതായത് ഒരു ഇലക്ട്രിക് വാഹനം, മാരുതി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് മാരുതി സുസുക്കിയുടെ വാഗണാറിൻ്റെ ഇലക്ട്രിക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ ക്യാമോഫ്ലാജ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്ട്രിംഗ് റേ എന്ന് പറയുന്നൊരു മോഡലിൻ്റെ ഒരു പതിപ്പിലായിരുന്നു അന്ന് ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് കോവിഡ് വരികയും പിന്നീട് ശരിക്കും പറഞ്ഞാൽ ചിപ്പിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. അതുമാത്രമല്ല ബാറ്ററി ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്താൽ മാത്രമേ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടൊരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരു സ്റ്റെപ്പ് അവർ പുറകിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊരു വാഹനത്തിന് വേണ്ടിയിട്ട് മാരുതി സുസുക്കി കൃത്യമായിട്ടുള്ള ഹോംവർക്കുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി തീർച്ചയായിട്ടും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ബാറ്ററി ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് വളരെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ കമ്പനിക്ക് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാഹനം ഏതാണ് എന്നൊരാകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു വ്ലോഗ് ഇവിടം കൊണ്ട് നിർത്തുന്നതായിരിക്കും. അഫോർഡബിൾ റേഞ്ചിൽ മാരുതി പുറത്തിറക്കാൻ പോകുന്ന ആ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. നല്ല കോണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.